ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർവകലാശാലകളിൽ ബിരുദം ഡിഗ്രി കോഴ്സിന് ചേരാനുള്ള എൻട്രൻസ് എക്സാമിനേഷൻ CUET May 6 വരെ അപേക്ഷിക്കാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ചില വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാണ്. മുന്നേ ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഞാൻ തന്നിരുന്നു. അപ്പോൾ കേന്ദ്ര സർവകലാശാലകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സർവകലാശാലയാണ് എന്ന് ആദ്യം നോക്കാം. അലിഗഡ് മുസ്ലിം, അസം, ബാബാ സാഹിബ്, റാവു അംബേദ്കർ, ബനാറസ് ഹിന്ദു, ആന്ധ്രാപ്രദേശ്, സൗത്ത് ബീഹാർ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു, ജാർഖണ്ഡ്, കർണാടക, കാശ്മീർ, കേരള, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഡോക്ടർ ഹരിസിംഗ് ഗൗർ, ഗുരു ഘാസിദാസ്, ഹേമാവതി നന്ദൻ ബഹുഗുണ ഗർവാൾ, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ ജാമിയ മിലിയ ഇസ്ലാമിയ, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി അന്താരാഷ്ട്രീയ ഹിന്ദി മണിപ്പൂർ, മൗലാന ആസാദ് നാഷണൽ ഉർദു മിസോറാം, നാഗാലാൻഡ്, നോർത്ത് ഈസ്റ്റേൺ ഹിൽ, പോണ്ടിച്ചേരി, രാജീവ് ഗാന്ധി, സിക്കിം, തേസ്പൂർ, ദി ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ്, ത്രിപുര, അലഹബാദ്, ഡൽഹി, ഹൈദരാബാദ്, വിശ്വഭാരതി, സെൻട്രൽ സാൻസ്ക്രിറ്റ്, മഹാത്മാഗാന്ധി സെൻട്രൽ നാഷണൽ സാൻസ്ക്രിറ്റ്, ശ്രീലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ സാൻസ്ക്രിറ്റ്. ഇവ കൂടാതെ മറ്റ് സർവകലാശാലകൾ എന്ന വിഭാഗത്തിൽ 12 സർവകലാശാലകളുടെ പട്ടികയും CUET വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അതായത് കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമായിട്ടുള്ള ഇത്രത്തോളം കേന്ദ്ര സർവകലാശാലകൾക്ക് കീഴിലുള്ള വ്യത്യസ്ത ഡിഗ്രി പ്രോഗ്രാമിലേക്കുള്ളൊരു കോമൺ എൻട്രൻസ് ടെസ്റ്റാണ് നടത്തുന്നത്. നമ്മൾ ഈ ടെസ്റ്റിന് വേണ്ടി ഈ വെബ്സൈറ്റിൽ നമ്മൾ കയറി നോക്കുക. എന്നിട്ട് ഈ ടെസ്റ്റിന് വേണ്ടി നമുക്ക് കേരളത്തിലാണ് വേണ്ടതെങ്കിൽ കേരളത്തിലാവട്ടെ, പോണ്ടിച്ചേരി ആവട്ടെ, നമ്മൾക്ക് കേന്ദ്ര സർവകലാശാല ഓപ്റ്റ് ചെയ്യാം, അവിടുത്തെ കോഴ്സസ് ഓപ്റ്റ് ചെയ്യാം, ഓപ്ഷൻസ് കൊടുക്കാം. അതെല്ലാം ഡീറ്റെയിലായി പ്രോസ്പെക്റ്റസിൽ പറയുന്നുണ്ടാകും. അപ്പോൾ എൻട്രൻസ് ടെസ്റ്റ് കോമൺ ആണ്. ഇതിൽ നിന്ന് ഓരോ ടെസ്റ്റിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോഴ്സിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് യോഗ്യത ഓർഡർ പ്രകാരം കിട്ടുവാണെങ്കിൽ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നിന്നുള്ള സെലക്ഷനാണ് നടത്തുന്നത്. 44 കേന്ദ്ര സർവകലാശാലകളിലെ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് NTA, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, നടത്തുന്ന പൊതുപ്രവേശന പരീക്ഷയാണ് ഈ CUET. അപ്പോൾ ഇന്ത്യയിലെ 44 കേന്ദ്ര സർവകലാശാലകളിലേക്ക് വേണ്ടിയിട്ടുള്ള കോമൺ ടെസ്റ്റിംഗ് ആണ്. ഇന്ത്യയിലെ മൊത്തം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യും. ഒരുപക്ഷെ കേരളത്തിൽ പോണ്ടിച്ചേരിയിലൊക്കെ, കേരളം എറൗണ്ട് ഏരിയയിലുള്ള തമിഴ്നാട് ഈ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളവരെ അപ്ലൈ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ സാധ്യത കൂടുതലാണ്. നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ കേന്ദ്ര സർവകലാശാലയുടെ ഒരു പ്രത്യേകത, ഒരുപാട് സ്കോളർഷിപ്പ് പ്രോഗ്രാം ബെനിഫിറ്റൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു നാഷണൽ ലെവലിലുള്ളൊരു ഫാക്കൽറ്റി ആയിരിക്കും അവിടെ ഉണ്ടാകുക. ഫർദർ റിസർച്ച് പ്രോഗ്രാമിന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടാകും. അപ്പോൾ ഒത്തിരി സാധ്യതകളുള്ളതാണ്. May 6 വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പ്രവേശന വ്യവസ്ഥകൾക്ക് അതത് സർവകലാശാല പ്രസ്തുതപ്പെടുത്തുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പരിശോധിക്കണം. അതായത് ഈ 44 കേന്ദ്ര സർവകലാശാലകളുണ്ട്. ഈ 44 സർവകലാശാലകൾക്കും അവരുടേതായ ഒരു രീതികളുണ്ടാവും, അല്ലെ, അവരുടേതായ അഡ്മിഷൻ പാറ്റേൺ ഉണ്ടാവും. അപ്പോൾ ആ മാനദണ്ഡങ്ങളൊക്കെ അവിടെ അതുപോലെയുണ്ട്. അതിൻ്റെ ബേസിൽ കുട്ടികളെ സെലക്ട് ചെയ്യുന്നതിനുള്ള മാനദണ്ഡം, അതായത് കുട്ടികളെ സെലക്ട് ചെയ്യുന്നതിനുള്ള ഒരു ക്രൈറ്റീരിയ, മാർക്കിന് പകരം, നമ്മുടെ ഒരു +2 മാർക്കിന് പകരം ഈ എൻട്രൻസ് ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ സർവകലാശാലകളും എടുക്കുന്നത്. അതോടൊപ്പം ഓരോ സർവകലാശാലകൾക്കും ഓരോ കോഴ്സിനും അവരുടേതായ അഡ്മിഷൻ പാറ്റേൺ ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ്, ഇപ്പോൾ നമ്മൾ ഉദാഹരണം കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജാമിയ മിലയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ സർവകലാശാലയുടെ പാറ്റേൺ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അതോടൊപ്പം നമ്മുടെ സെലക്ഷൻ്റെ മാർക്ക് ക്രൈറ്റീരിയക്ക് പകരം ഈ എൻട്രൻസ് മാർക്കാണ് പരിഗണിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് CUET.samarth.ac.in. ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇത് വഴിയാണ് നമ്മൾ May 6 വൈകിട്ട് 5 മണി വരെ നമുക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ഫീസ് ഓരോ സ്ലോട്ടിനും, അതായത് ഒരുപാട് സ്ലോട്ട് എക്സാം ഉണ്ട്, ഓരോ സ്ലോട്ടിനും 650 രൂപ വെച്ചാണ് ഫീസ്. EWS OBC 600 രൂപയേ ഉള്ളൂ. പട്ടിക ഭിന്നശേഷി 3rd gender 550 രൂപ മാത്രമേ ഉള്ളൂ. വിദേശത്തെ പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കുന്നവർ 3000 രൂപ ഫീസ് May 6 വരെ അടക്കാം. അപ്പോൾ വിദേശത്തെ സെലക്ട് ചെയ്യുന്നവർക്ക് 3000 രൂപയാണ് ഫീസ്. ഫീസ് May 6 വരെ നമുക്ക് അടയ്ക്കാവുന്നതാണ്. പരീക്ഷാ ഘടന എങ്ങനെയാണെന്ന് വെച്ചാൽ CUET 4 ഭാഗങ്ങളുള്ള പരീക്ഷയാണ്.
സെഷൻ 1A 13 ഭാഷകളിലുണ്ട്. 13 ഭാഷ, അതായത് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, മറാത്തി, ഗുജറാത്തി, ഒഡിയ, ബംഗാളി, ആസാമീസ്, പഞ്ചാബി, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, ഇങ്ങനെ 13 ഭാഷകളിലുള്ള എക്സാമാണിത്. പിന്നെ സെക്ഷൻ ബി 20 ഭാഷകൾ, ഫ്രഞ്ച്, സ്പാനിഷ്, ജർമ്മൻ, നേപ്പാളി, പേർഷ്യൻ, ഇറ്റാലിയൻ, അറബിക്, ഹിന്ദി, സംസ്കൃതം, കാശ്മീരി, കൊങ്കണി, ബോഡോ ഡ്രോഗി, മൈഥിലി, മണിപ്പൂരി, സത്താരി, ടിബ, ജാപ്പനീസ്, റഷ്യൻ, ചൈനീസ്, ഇങ്ങനെ വരും. സെഷൻ 2, സെഷൻ 2, രണ്ടാം സെഷനിൽ, ആദ്യത്തെ ഒരു സെഷനിലാണ് AB എന്നുള്ള രണ്ട് പാർട്ട് വന്നിരിക്കുന്നത്. സെഷൻ 2 27 ഡൊമൈൻ സ്പെസിഫിക് വിഷയങ്ങളാണുള്ളത്. അതായത് നമ്മൾ മെയിനായി ഓപ്റ്റ് ചെയ്യുന്ന 27 സ്പെസിഫിക് വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതായത് എക്സാമ്പിൾ അക്കൗണ്ടൻസി, ബുക്ക് കീപ്പിംഗ്, ബയോളജി, ബയോളജിക്കൽ സ്റ്റഡീസ്, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, ബിസിനസ് സ്റ്റഡീസ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസ്, ഇക്കണോമിക്സ്, ബിസിനസ് ഇക്കണോമിക്സ്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്, ഓണ്ടർപ്രണർഷിപ്പ്, ജിയോഗ്രഫി, ജിയോളജി, ഹിസ്റ്ററി, ഹോം സയൻസ്, നോളജ് ട്രഡീഷൻ ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഇന്ത്യ, ലീഗൽ സ്റ്റഡീസ്, എൻവയോൺമെൻറ്റൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, NCC, യോഗ, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, സോഷ്യോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അഗ്രികൾച്ചർ, മാസ് മീഡിയ, മാസ് കമ്മ്യൂണിക്കേഷൻ, ആന്ത്രപ്പോളജി, ഫൈൻ ആർട്സ്, വിഷ്വൽ ആർട്സ്, കൊമേഴ്ഷ്യൽ ആർട്സ്, പെർഫോമിംഗ് ആർട്സ്, ഡാൻസ്, ഡാൻസ് എന്ന് പറയുമ്പോൾ കഥക്, ഭരതനാട്യം, ഒഡീസി, ഇതൊക്കെ വരുന്നുണ്ട്, ഡ്രാമ തിയേറ്റർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കോഴ്സിലേക്കൊക്കെ നമ്മൾ ഏതിലാണ്, ഏത് കോഴ്സ് നമുക്ക് ഏതാണ് താല്പര്യം, ആ രീതിയിലുള്ള ഓപ്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. ഇനി സെഷൻ 3 വരുന്നത് ജനറൽ ടെസ്റ്റാണ്. അതായത് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ മെൻ്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, അടിസ്ഥാന ഗണിതശാസ്ത്ര തത്വങ്ങളുടെ പ്രായോഗിക തലങ്ങൾ, അരിത്മെറ്റിക്, ആൽജിബ്ര, ജോമെട്രി, മെൻസുറേഷൻ. ക്ലാസ് 8 വരെ പഠിക്കുന്നത്, അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ്, ഈ ജനറൽ നോളജ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ മെയിൻലി നമ്മുടെ ഒരു 10-ാം ക്ലാസ് വരെയുള്ള ജനറൽ നോളജിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതോടൊപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കേണ്ട കറണ്ട് അഫയേഴ്സും, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ് തുടങ്ങിയവ, ഇതൊക്കെ ജനറലായിട്ട് ആർക്കും ഇത് പ്രത്യേകം, അതായത് ഒരു ജനറൽ നോളജ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു ജനറൽ ക്വസ്റ്റ്യൻ മാത്രമാണ് ഈ സെഷൻ 3. അപ്പോൾ സെഷൻ 2 മെയിനായി നമ്മുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നത്. സെഷൻ 1 ലാംഗ്വേജ് ആണ്. അത് സെഷൻ 1 എയിൽ 13 ഭാഷകളും ബിയിൽ 20 ഭാഷകളെയും ബേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളുള്ളവരും പുറത്തു നിന്ന് വരുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തിരഞ്ഞെടുക്കാവുന്ന വിഷയങ്ങളുടെ പരിധി, സെഷൻ 1 AB ഓരോന്നിൽ നിന്നും ഒരു ഭാഷാവിഷയം വീതം തിരഞ്ഞെടുക്കാം. ഇവയിൽ ഓരോന്നിലും നൽകിയിട്ടുള്ള 50 ചോദ്യങ്ങൾ 40 എണ്ണത്തിൽ ഉത്തരം നൽകണം. ഇപ്പോൾ നമ്മുടെ സെഷൻ 1 AB 2 പാർട്ടുണ്ടല്ലോ, അതിൽ നമുക്ക് ഒരു വിഷയം നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ 50 ക്വസ്റ്റ്യൻ നമുക്ക് തരും, അതിൽ 40 എണ്ണം നമുക്ക് അറ്റൻഡ് ചെയ്യാം. സമയം 45 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റിലധികം നമുക്ക് കിട്ടും. 2 എണ്ണം എടുത്താൽ മൊത്തം 90 മിനിറ്റ്, അഥവാ നമ്മൾ 2 എണ്ണം എടുക്കുകയാണെങ്കിൽ 2 കൂടി 90 മിനിറ്റ്, നേരെ ഡബിൾ ടൈം നമുക്ക് കിട്ടും. സെഷൻ 2 ചേരാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം, അതാണ് ഞാൻ പറഞ്ഞു മെയിനായിട്ട് നമ്മൾ ഏതിനാണോ ചേരുന്നത്, ഇപ്പോൾ കൊമേഴ്സുകാരാണ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ് ബേസ്ഡ് ആണ്. അപ്പോൾ ചേരാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമുകൾക്കനുസരിച്ച് പരമാവധി 6 വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ സെഷൻ 2 ഇപ്പോൾ സയൻസുകാരാണെങ്കിൽ സയൻസ് ഓറിയൻറ്റഡ് ആയി അപ്പോൾ 27 സബ്ജക്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഓരോ വിഷയത്തിലെയും 50 ചോദ്യങ്ങളിൽ 40 എണ്ണം ഉത്തരം എഴുതണം. 50 ക്വസ്റ്റ്യൻ തരും, 40 എണ്ണം എഴുതിയാൽ മതി. ഓരോ വിഷയത്തിനും ഉത്തരം നൽകാൻ 45 മിനിറ്റ് കിട്ടും. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റിലധികം കിട്ടും, നല്ലൊരു സമയമാണ്. സാധാരണ PSC എക്സാമിനൊക്കെ 100 ക്വസ്റ്റ്യൻ തന്നിട്ട് 90 മിനിറ്റേ ഉള്ളൂ. ഇവിടെ നമുക്ക് 45 ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യേണ്ടു, പക്ഷേ 40 ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യേണ്ടു, 45 മിനിറ്റ് ഉണ്ട്, അധിക സമയമുണ്ട്. മറ്റ് പുറത്തൊക്കെ നമ്മൾ സാധാരണ ടെസ്റ്റിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 90 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് പോലും ഇല്ല, ഇവിടെ 1 മിനിറ്റിലധികമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ കോമ്പിനേഷൻ, നമ്മളിപ്പോൾ +2 പറയുന്ന പോലെ 6 എണ്ണം മൊത്തം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ 6 എണ്ണത്തിന് ഓരോ സബ്ജക്റ്റിനും നമുക്ക് 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം, 50 ക്വസ്റ്റ്യൻ തരും. 50 ചോദ്യങ്ങളിൽ നിന്ന് 40 എണ്ണം അറ്റൻഡ് ചെയ്യാം. ഇതിൽ 6 എണ്ണം എടുത്താൽ 6 എണ്ണത്തിന് സെപ്പറേറ്റ് 45 മിനിറ്റ് വെച്ച് 270 മിനിറ്റ് നമുക്ക് സമയം കിട്ടും. പിന്നെ ഒരു ജനറൽ ടെസ്റ്റ് വഴി ബിരുദ പ്രോഗ്രാമുകൾക്ക് പ്രവേശനം നൽകുന്ന സർവകലാശാലകളുടെ പ്രവേശനത്തിനാണ് സെഷൻ 3. സെഷൻ 3 എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ്, ആപ്റ്റിറ്റ്യൂഡ്, കറണ്ട് അഫയേഴ്സ്, മെൻ്റൽ എബിലിറ്റി ഒക്കെ പറഞ്ഞില്ലേ, അത് ഈ നമ്മുടെ 44 കേന്ദ്ര സർവകലാശാല അതുപോലെ മറ്റ് സർവകലാശാലകൾക്ക് ഈ NDA ടെസ്റ്റിങ്ങിൽ തന്നെ അവർ ചിലപ്പോൾ ക്രൈറ്റീരിയ ആയി വയ്ക്കുന്നത് ഈ
സബ്ജക്റ്റ് ആയിരിക്കില്ല, ജനറൽ നോളജ് ടെസ്റ്റിൻ്റെ ബേസിലാണ് അവർ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവർ പരിഗണിക്കുക ഈ സെഷൻ 3 മാർക്കാണ്. അപ്പോൾ ഒരു ജനറൽ ടെസ്റ്റ് വഴി ബിരുദ പ്രോഗ്രാമുകൾക്ക് പ്രവേശനം നൽകുന്ന സർവകലാശാലകളുടെ പ്രവേശനത്തിന് സെഷൻ 3 ബാധകമായിരിക്കും. മൊത്തം 75 ചോദ്യങ്ങൾ തരും, 60 നമ്മൾ ഉത്തരം എഴുതിയാൽ മതി. 60 60 സമയവും നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായല്ലോ. സെഷൻ 1 2 സെഷനായിട്ട് ലാംഗ്വേജസ് ഉണ്ട്. സെഷൻ 2 നമ്മുടെ മെയിൻ ഓപ്ഷൻ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. സെഷൻ 3 ജനറൽ നോളജ് ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പോഴും ചില സർവകലാശാലകൾ ഈ സെഷൻ 3 ബേസ് ചെയ്തിട്ടായിരിക്കും സെലക്ഷൻ നടത്തുന്നത്. അപ്പോഴും നമ്മൾ 3 കൊടുക്കുക. നിങ്ങൾ ഗ്രൂപ്പായി വിശദമായി സൈറ്റിലേക്ക് കയറി വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യുക ഇതൊക്കെ. ഓക്കെ, സമയം എടുക്കുക, പരീക്ഷ കഴിഞ്ഞിട്ട് ചെയ്താലും മതി. മെയ് 6 സമയമുണ്ടല്ലോ നമുക്ക്. ഏപ്രിൽ 26 എക്സാം എല്ലാം കംപ്ലീറ്റായി നമ്മൾ ഫ്രീ ആവുമല്ലോ. അപ്പോഴതിന് ശേഷം ചെയ്താലും മതി. പരമാവധി 9 ടെസ്റ്റുകളുണ്ട്. ചോദ്യങ്ങളുടെ ഘടന CUET samarth.ac.in. അപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് ഡീറ്റെയിലായി നോക്കുക. ചേരാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമുകൾ കണക്കിലെടുത്ത് വിവിധ സെഷനുകളിൽ നിന്നായി ഒരാൾക്ക് പരമാവധി 9 ടെസ്റ്റുകൾ വരെ വേണമെങ്കിൽ എടുക്കാം. 2 ഭാഷകൾ, 6 ഡൊമൈൻ സ്പെസിഫിക് വിഷയങ്ങൾ, ജനറൽ ടെസ്റ്റ് സെഷൻ 1A, അതുപോലെ സെഷൻ B എന്നിവ ഒരുമിച്ച് പരിഗണിച്ച് വേണമെങ്കിൽ പരമാവധി 3 ഭാഷകൾ വരെ തിരഞ്ഞെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ 3 ഭാഷാ വിഷയം 6 ഡൊമൈൻ വിഷയത്തിന് പകരമായിരിക്കണം. അവർക്ക് 3 ഭാഷാ വിഷയങ്ങൾ, 5 ഡൊമൈൻ സ്പെസിഫിക് വിഷയങ്ങൾ, ജനറൽ ടെസ്റ്റ് എന്ന രീതിയിൽ തിരഞ്ഞെടുക്കാം. ഓരോ സെഷനിൽ നിന്നും നിശ്ചിത എണ്ണം വിഷയങ്ങൾ വീതം തിരഞ്ഞെടുക്കണമെന്ന് നിർബന്ധമില്ല. 9 വിഷയങ്ങൾ എടുക്കുന്ന ഒരാൾക്ക് മൊത്തം 420 പരീക്ഷയുണ്ടാകും. ഇതിനെ 2 സെഷനുകളായി തിരിച്ചിട്ടുണ്ട്. സെഷൻ 1 ദൈർഘ്യം 195, സെഷൻ 2 225. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിൽ 12 നിലവാരത്തിലുള്ളതായിരിക്കും ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, മറാത്തി, ഗുജറാത്തി, ഒഡിയ, ബംഗാളി, അസമീസ്, പഞ്ചാബ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു എന്നീ ഭാഷകളെല്ലാം ലഭിക്കും. നിങ്ങൾക്ക് വേണം മലയാളം ഓപ്റ്റ് ചെയ്യാം, ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യാം. പരീക്ഷ 2 ഷിഫ്റ്റിലാണ്. ഒരു ഷിഫ്റ്റ് വെച്ച് പല ദിവസങ്ങളായി പരീക്ഷ 2 ഷിഫ്റ്റായിട്ടാണ് പല ദിവസങ്ങളായി പരീക്ഷ നടത്തും. അതായത് 2 മോർണിംഗ് ആൻഡ് ഈവനിങ് ആഫ്റ്റർനൂൺ ആയിട്ടാണ് എക്സാം നടക്കുന്നത്. 2 എന്ന് പറഞ്ഞാൽ പല ദിവസങ്ങളായിട്ടായിരിക്കും എക്സാം. 9 മുതൽ 12:15 ഫസ്റ്റ്, 3 മുതൽ 6:45 സെക്കൻഡ് സെഷൻ. അപ്പോൾ 2 സെഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ 9 മുതൽ 12:30 വരെയും പിന്നെ ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 6:45 വരെയാണ്. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ ആലപ്പുഴ, ചെങ്ങന്നൂർ, അങ്കമാലി, എറണാകുളം, മൂവാറ്റുപുഴ, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, പയ്യന്നൂർ, തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട്, അതായത് കേരളത്തിലെ ഏകദേശം എല്ലായിടത്തും എക്സാം സെൻറ്റർ ഉണ്ട്. അപ്പോൾ കുട്ടികളെ, ഇതിൻ്റെ വലിയ ഡീറ്റെയിൽസ് ഒന്നും കണ്ടിട്ട് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ സൈറ്റിലേക്ക് കയറുക, രജിസ്റ്റർ ചെയ്യുക. എല്ലാ മോഡലും അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഈ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാലും മതി. എന്നിട്ട് നിങ്ങൾ മെയിൻലി പറഞ്ഞല്ലോ, +2 ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. സെഷൻ 2 മെയിൻലി നമ്മളുടെ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. 1 and 3 നമുക്ക് ആർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം നിങ്ങൾ കൊടുക്കുക, ഓപ്റ്റ് ചെയ്യുക, കൊടുക്കുക. എക്സാമിന് നിങ്ങൾക്ക് ലെറ്റർ വരും, നിങ്ങൾ അല്ലെങ്കിൽ മെയിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക, ഗ്രൂപ്പായിട്ട് നിങ്ങൾ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കേന്ദ്ര സർവകലാശാല നിങ്ങൾ ഓപ്റ്റ്. ഇതൊരു ടെസ്റ്റാണ്, ഇതൊരു എൻട്രൻസ് ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് നടത്തി റാങ്ക് ലിസ്റ്റ് പെട്ട് നമ്മൾ എവിടെയെങ്കിലും ഉണ്ടാവും. ഇനി ഈ 44 കേന്ദ്ര സർവകലാശാലകൾ അവർ ഡിഗ്രിക്ക് ആപ്ലിക്കേഷൻ വിളിക്കുമ്പോഴും നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴേ ഈ ബേസ്ഡ്, അതായത് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ എക്സാമിൻ്റെ ബേസിലായിരിക്കും അവിടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്തെടുത്ത് നമുക്ക് അർഹതയുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കിട്ടും. ഇതൊരു കോമൺ, ഇപ്പോൾ നമ്മൾ +2 എക്സാം എഴുതി വെച്ചത് പോലെ ഒരു എക്സാം, ഒരു എൻട്രൻസ്, കോമൺ എൻട്രൻസ് എഴുതി വെക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് താല്പര്യമുള്ള കേന്ദ്ര സർവകലാശാലകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മളിപ്പോൾ നീറ്റ് കീമൊക്കെ എഴുതുന്നില്ലേ, എഴുതി വെച്ചതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യല്ലോ എവിടെ കോളേജിലാണ്, ഏത് സംസ്ഥാനത്തിലാണ് വേണ്ടതെന്നൊക്കെ. അതേപോലൊരു സംഭവമാണ് നീറ്റ്, കീമ്, നാറ്റ ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെയുള്ളൊരു കോമൺ എൻട്രൻസ് ടെസ്റ്റാണ് CUET, അതായത് കേന്ദ്ര ഇന്ത്യയിലെ കേന്ദ്ര സെൻട്രൽ യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റിയുടെ ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഓക്കെ, അപ്പോഴെന്തായാലും നിങ്ങൾ CUET.samartha.ac.in കയറി സമയം സ്പെൻഡ് ചെയ്ത് വിശാലമായി വായിച്ചു നോക്കി മെല്ലെ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോഴും എക്സാം കഴിയട്ടെ, April 26 ശേഷം അല്ലെ 25 ശേഷം മെല്ലെ നോക്കിയാൽ മതി, May 6 വരെ സമയമുണ്ട്. ഓക്കെ, വിശദമായി ഈ കാര്യം ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ടതാണ്. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇത് ഡീറ്റെയിൽ ആണ്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് അതായത് April 10 മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ 9th page കൊടുത്തിട്ടുണ്ട്. മുന്നേയും ന്യൂസ് പേപ്പറിൽ വന്നിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഞാൻ കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി വേണമെങ്കിൽ ഈ അതായത് April 10 ഞായറാഴ്ചത്തെ മാതൃഭൂമി ന്യൂസ് പേപ്പർ വിദ്യാഭ്യാസ രംഗം അറിയിപ്പുകൾ എന്ന പേജ് എടുത്തിട്ടും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.